നമസ്കാരം. ഉദയകൃഷ്ണ തിരക്കഥയിൽ ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത മോഹൻലാൽ പ്രധാന കഥാപാത്രമെത്തുന്ന ആറാട്ട് സിനിമ പുറത്ത് ആറാട്ടുന്ന സിനിമ പുറത്ത് തിയേറ്ററിൽ വന്നിട്ടുണ്ട്. വില്ലന് ശേഷം ബി ഉണ്ണികൃഷ്ണനുമായിട്ട് മോഹൻലാൽ ഒന്നിക്കുകയും പുല്ലുമുരുകിന് ശേഷം ഉദയകൃഷ്ണ സിബിക്ക് ഉദയകൃഷ്ണയുമായി ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും ആറാട്ടുന്ന സിനിമയ്ക്കുണ്ട്. മാസ് മസാല ഒരു എൻ്റർടൈനറായിരിക്കും സിനിമയെന്ന് കാണിക്കുന്ന രീതിയിലായിരുന്നു ഇതിൻ്റെ ട്രെയിലറും അതുപോലെ തന്നെ ടീസറൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. ആറാട്ട് തിയേറ്ററിൽ പോയി കണ്ട ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ വന്ന് അവരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും പറയുക. 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ സിനിമയ്ക്കത് ആക്ഷനും കോമഡിക്കുമൊക്കെ മ്യൂസിക് പാട്ടിനും ഒക്കെ വളരെ പ്രാധാന്യം കൊടുത്തു തന്നെയായിരുന്നു ഈ സിനിമ തിയേറ്ററിൽ എത്തിയിട്ടുള്ളത്. പോസിറ്റീവായിട്ട് എനിക്ക് പ്രത്യേകിച്ച് തോന്നിയത് മോഹൻലാലിൻ്റെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു. ഏറ്റവും മികച്ച എന്ന് ഇല്ലെങ്കിൽ പോലും വളരെ എനർജറ്റിക് ആയിട്ട് തന്നെയായിരുന്നു ഈ സിനിമയിൽ മോഹൻലാലിൻ്റെ പെർഫോമൻസ് എനിക്ക് ഫീൽ ചെയ്തത്. അത്യാവശ്യത്തിലേറെ മാസം ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുപാട് കഥാപാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും എടുത്തു പറയാനായിട്ടുള്ള കഥാപാത്രങ്ങളൊന്നും എൻ്റെ ഓർമ്മയിലില്ല. മോഹൻലാൽ എന്ന ഒരു നായകൻ്റെ വൺ മാൻ ഷോ എന്ന് പറയാം ഈ സിനിമയുടെ ഓവറോൾ എടുത്ത് നോക്കുവാണെങ്കിൽ. പക്ഷേ ജോണി ആൻ്റണിയുടെ റോള് കുറച്ചും കൂടെ നല്ലതാണെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പശ്ചാത്തല സംഗീതമൊക്കെ വളരെ നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സിനിമയുടെ കഥപരമായി നോക്കുവാണെങ്കിൽ ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഏകദേശം ഒരു ധാരണ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ കാണികൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ പണ്ടൊക്കെ മാസ് മസാല പടങ്ങൾ ഇറങ്ങുമ്പോഴുള്ള ആളുകൾ എങ്ങനെ ചിന്തിക്കുന്നുള്ള പടങ്ങളൊക്കെ വിജയിക്കുകയും നല്ല രീതിയിൽ എടുക്കുകയും അറിയാലോ, ഒരു ആക്ഷൻ മസാല പടങ്ങൾക്ക് വേണ്ട ചേരുവകളെല്ലാം ചേർത്തിട്ടായിരുന്നു പണ്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന്. പക്ഷേ ഇപ്പോഴും അതേ ഒരു പാറ്റേൺ പിടിക്കുമ്പോൾ കാണികൾ അപ്ഡേറ്റഡ് ആകുന്നുണ്ട് എന്നുള്ളൊരു കാര്യത്തിൽ സിനിമ ചെയ്യുന്ന ആളുകൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ലാലേട്ടൻ്റെ സിനിമകളിൽ തന്നെ ഒരു റെഫറൻസ് വെച്ചിട്ടുണ്ട്. ലൂസിഫറിലെ പോലെ കുറേ ഡയലോഗ്സ്, ചന്ദ്രലേഖ, അതൊക്കെ ഒരു കുത്തി നിറച്ചതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സിദ്ദിഖിൻ്റെ പെർഫോമൻസ് ഓക്കെ ആയിരുന്നു, ഇടയ്ക്ക് ചില തമാശകളുണ്ടായിരുന്നു. വിജയരാഘവൻ ഒരു ഓക്കെ ഫീൽ ആണ് എനിക്ക് കിട്ടിയത്. പിന്നെ നായികയായിട്ട് വന്ന ശ്രദ്ധ പെർഫോമൻസ് കൺവീൻസ് ആയിട്ട് തോന്നിയിട്ടില്ല. പിന്നെ വില്ലന്മാർ സാധാരണ ക്ലീശയായിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. എയർ റോമാൻ്റെ ഒരു സീനുണ്ട്, ആ സീനിൻ്റെ ആവശ്യവും അത്ര കൺവീൻസ് ആയിട്ട് തോന്നിയില്ല. അത്ര എനിക്കത്ര പേഴ്സണലി അത്ര എന്തിനായിരുന്നു എന്നൊക്കെ തോന്നിപ്പോയി. കഥാപരമായിട്ട് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ലെങ്കിലും മാസ് മസാലയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടും. ഒരു തവണയൊക്കെ കണ്ടുപോകാൻ പറ്റുന്ന പടങ്ങൾ തന്നെയാണ്. പക്ഷെ തിരക്കഥയിൽ എന്തൊക്കെയോ പാളിച്ചകളുണ്ടെന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളതെന്ന് കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തുക. ബെല്ലൈക്കൺ അമർത്തണം, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു.